നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഫിലിം ഫെയർ അവാർഡ്സ്. മമ്മൂട്ടിക്ക് ലഭിച്ച ഫിലിം ഫെയർ അവാർഡ്സ്. അതിനു മുമ്പായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, ആദ്യമായി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത് 1984 അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത്. MT രചനയിൽ IV ശശിയുടെ സംവിധാനം. രണ്ടാമത് അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചത് തൊട്ടടുത്ത വർഷം തന്നെയാണ്, യാത്ര എന്ന ചിത്രത്തിൽ ബാലു മഹേന്ദ്രയുടെ സംവിധാനം. ബ്ലോക്ക് ബസ്റ്ററായി മാറിയ യാത്ര എന്ന ചിത്രത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് രണ്ടാം തവണ ലഭിച്ചത്. മൂന്നാം തവണ മമ്മൂട്ടിക്ക് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചത് 90 റിലീസ് ചെയ്ത മതിലുകൾ എന്ന ചിത്രമാണ്. 89 മതിലുകൾക്ക് ദേശീയ അവാർഡ് കിട്ടിയിരുന്നു വടക്കൻ വീരഗാഥയോടൊപ്പം. പക്ഷേ ഔദ്യോഗികമായി റിലീസ് ചെയ്ത ചിത്രങ്ങളാണ് ഫിലിം ഫെയർ അവാർഡ് പരിഗണിക്കുക. സോ മതിലുകൾ 90 റിലീസായതിനാൽ 90 മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്കാണ് ലഭിച്ചത്. അടുത്ത ഫിലിം ഫെയർ അവാർഡ് 91 മമ്മൂട്ടിക്ക് അമരം എന്ന ചിത്രത്തിൽ ഭരതൻ്റെ അമരത്തിലാണ് ലഭിച്ചത്. അഞ്ചാമത്തെ അവാർഡ് ഭൂതക്കണ്ണാടി ലോഹിതദാസിൻ്റെ സംവിധാനം, 97 റിലീസ്. അരയന്നങ്ങളുടെ വീട് 2000 റിലീസാണ് മമ്മൂട്ടിക്ക് അടുത്ത ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്തത്. ആറാമത്, ഏഴാമത് ഫിലിം ഫെയർ അവാർഡ് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ, ബ്ലെസ്സിയുടെ കാഴ്ച. അവാർഡ് ലഭിച്ച വർഷം 2004. പിന്നീട് 2006 കമലിൻ്റെ കറുത്ത പക്ഷികൾ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത്. സോ 8 അവാർഡുകളായി. ഒമ്പതാമത്തെ അവാർഡ് 2009 പാലേരി മാണിക്യം എന്ന സിനിമയ്ക്കാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത്. രഞ്ജിത്തിൻ്റെ പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ. എവർഗ്രീൻ ബ്ലോക്ക് ബസ്റ്ററായ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റിന് 2010 മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് മമ്മൂട്ടി നേടിയെടുത്തു. അങ്ങനെ 10 അവാർഡായി. 11 അവാർഡ് വർഷം എന്ന സിനിമയ്ക്കാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത്, രഞ്ജിത് ശങ്കറിൻ്റെ വർഷം. ഏറ്റവും ഒടുവിലായി മമ്മൂട്ടിക്ക് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത് പത്തേമാരി എന്ന സിനിമയിൽ, സലീം അഹമ്മദിൻ്റെ പത്തേമാരി എന്ന സിനിമയിലാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ശ്രീ മമ്മൂട്ടിക്ക് ലഭിച്ച ഫിലിം ഫെയർ അവാർഡ് ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.